സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നെല്ലാവരും പറയാറുണ്ടല്ലോ. ഓരോരുത്തരും കരുതുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ ദുഃഖിതൻ ഞാനാണ് എന്നാണ്. കടമുള്ള ഒരാൾ വിചാരിക്കുന്നത് എന്നെ പോലെ പരീക്ഷിതനായ ഒരാളില്ല, മുറിവ് കൊണ്ട് വേദനിക്കുന്ന ഒരാൾ എന്നെ പോലെ വേദനിക്കുന്ന ഒരാളില്ല, വീടില്ലാത്ത ഒരാൾ എന്നെ പോലെ നൊമ്പരം അനുഭവിക്കുന്ന മറ്റൊരാളും ഇവിടെ ഇല്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സങ്കടം ഏറ്റവും വലുതായി കാണുകയും ആ സങ്കടത്തിൽ നിന്ന് അവരുടെ ഭൗതിക ജീവിതത്തിന്റെ പരാജയം സംഭവിക്കുകയും ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ അള്ളാഹുവിന്റെ ദീനിൽ നിന്നുള്ള അകൽച്ച അവരിൽ നിന്നും ഉണ്ടാകുന്നതുമാണ്. അല്ലാമ ഇഖ്ബാൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, അത് അള്ളാഹു സഹജമായി തന്നെ നമുക്ക് നൽകിയ ഒന്നാണ് എന്നത്. ഈ ചെറിയ പ്രാണികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അവയുടെ ജീവിതം ഈ വിളക്കുകളുടെ ചുറ്റുഭാഗത്ത് കറങ്ങിക്കറങ്ങി അങ്ങനെ കരിഞ്ഞൊടുങ്ങുക എന്നതാണ്. ബുൽബുൽ കൊതിയാ റോന, രാപ്പാടികൾ അവയുടെ ജീവിതം ഇങ്ങനെ പാട്ടുപാടി കളകൂജനങ്ങൾ മുഴക്കി അങ്ങനെ അവസാനിപ്പിക്കുന്നു. നമുക്കല്ലാഹു താല നൽകിയിട്ടുള്ളത് ദുഃഖമാണ് എന്നതാണ്. അതുണ്ടാകും, അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർക്കതുണ്ടായിട്ടുണ്ട്, ലോകത്തുള്ള മഹാമനീഷികൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നാം തരണം ചെയ്യുന്നു, എങ്ങനെയാ ദുഃഖങ്ങളിലൂടെ നാം അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിക്കുന്നു, എങ്ങനെ പ്രതിഫലം നേടിയെടുക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഒരു വലിയ വിഭാഗത്തിന്റെ ദുഃഖം ഒന്നാണ്, വലിയ രാജ്യങ്ങളുടെ സങ്കടങ്ങൾ ഒന്നാണ്, ഭയം ഒന്നാണ്. അവർ മുഴുവൻ അതനുഭവിക്കുന്നവർ മുഴുവൻ വിശുദ്ധ ഇസ്ലാം അത്തരം പ്രതിസന്ധികൾക്കിടയിൽ നൽകുന്ന പാഠങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ മാത്രമാണ് സമാധാനമുണ്ടാവുക. അതിന്റെ ഒറ്റമൂലി പോലെ, എല്ലാ സങ്കടങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരം പോലെ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള വിമോചനത്തിന്റെ ഏറ്റവും ശക്തമായ സന്ദേശം പോലെ അള്ളാഹുവിന്റെ ഒരു വചനം നമ്മുടെ മുമ്പിലുണ്ട്. സുപരിചിതമായ ഒരായത്തിന്റെ ഭാഗമാണത്. അല എന്ന് പറഞ്ഞ അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയും പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ട ഒരു സത്യമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അറിയണേ, ബിദിക്കിരില്ല അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് തത്വമഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ ജപമാലകൾ കൊണ്ട് കൈകളിൽ ഇങ്ങനെ എണ്ണം പിടിച്ച്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രങ്ങളിൽ അതിന്റെ എണ്ണങ്ങൾ കണക്കാക്കി നമ്മൾ സർവസാധാരണയായി ചുണ്ടുകൾ കൊണ്ട് ജപിക്കുന്ന മന്ത്രങ്ങൾ മാത്രമല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. റബ്ബിന്റെ സ്മരണയായിട്ട് എന്തൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ നിലനിർത്തുന്നുണ്ടോ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിന്റെ ഏറ്റവും ഉദാത്തമായ രൂപം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകുമ്പോഴാണ് തത്വമഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ആലോചിക്കൂ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ സർവസാധാരണയായി കാണുന്ന ചിലതുണ്ട്. എന്നാൽ അതിൽ മാത്രം നമ്മൾ അത് ഒതുക്കേണ്ടതില്ല. ഞാനൊരു ഉദാഹരണം പറയാം.
ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനത്തിൽ കാണാൻ കഴിയും, ഒരാളൊരു രോഗിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അവിടേക്ക് അയാൾ എത്തി തിരിച്ചെത്തുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പുറുക്കലിനെ ചോദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഇവിടെ രോഗിയെ കാണാൻ പോവാത്തത്? ആരാണ് രോഗിയുടെ അടുക്കൽ ചെന്ന് ആശ്വാസം പകരാത്തത്? ഇന്ന് രോഗികളെ പരിചരിക്കുക എന്നുള്ളത് സമൂഹത്തിൽ വലിയൊരു ട്രെൻഡ് കൂടെയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. തന്നെയല്ല, അങ്ങനെ അവരെ സഹായിക്കുന്നവരും അവരെ അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരായിട്ട് മാറുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ആ കൂട്ടുകാരനെ അയാൾ കണ്ട് അയാൾ തിരിച്ചെത്തുന്നതിന്റെ മുമ്പായി അല്ലാഹുവിന്റെ ഒരു ദൂതൻ അയാളോട് പറയുമെന്നാണ്. നീ നല്ല നടത്താണ് കേട്ടോ നടന്നത്. എന്താ അപ്പൊ അതിൽ ഇത്ര വലിയ പ്രാധാന്യം? കൂട്ടുകാരൻ കാണാൻ പോവാത്തവരാരാണ്? നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ദിക്റുള്ളയിലായി ചെയ്താൽ, റബ്ബിന്റെ സ്മരണക്ക് വേണ്ടി ചെയ്താൽ, രോഗിയെ കാണാൻ പോകുന്നത് ഞാൻ പോയിട്ടില്ലെങ്കിൽ അവൻ എന്തെങ്കിലും കരുതുമോ എന്ന് വിചാരിച്ചിട്ടല്ല. വേറെ ചില ആളുകൾ ചെയ്യുന്നത് പോലെ രോഗിയുടെ അടുക്കൽ ചെന്നാൽ ആദ്യം ആ മൂക്കിന്റെ അവിടെ ഇങ്ങനെ വിരൽ വെച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ, ഒരടി പിറകിൽ നിന്ന് കിട്ടുമ്പോഴായിരിക്കും തീർന്നിട്ടില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ പോയതല്ല. അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്, ഈ ലോകത്തുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്ത. സദുദ്ദേശത്തോടുകൂടി അത് സുന്നത്താണ് എന്ന വിചാരത്തോടെ പ്രതിഫലത്തിന് വേണ്ടി രോഗികളെ കാണാൻ പോയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന പ്രതിഫലം ആലോചിച്ചു നോക്കൂ. ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയാൽ അല്ലാഹുവിന്റെ പ്രതിഫലം നിങ്ങൾ നോക്കൂ. ഒരു ഹദീസ് കൂടെ നിങ്ങൾ കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു ജനങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ ചില ആളുകളെ അല്ലാഹു പ്രത്യേകമായി വിചാരണ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരാളോട് അല്ലാഹു ചോദിക്കുന്ന കാര്യമാണ്, മനുഷ്യ കുന്തു ജാഇയാ, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ, പക്ഷേ നീ എനിക്ക് ആഹാരം നൽകിയില്ലല്ലോ. ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുമെന്നാണ് റബ്ബേ നിനക്ക് വിശക്കുകയോ? അന്ത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളുടെ റബ്ബാണല്ലോ, നിനക്ക് എങ്ങനെയാണ് റബ്ബേ വിശപ്പുണ്ടാകുന്നത്? അല്ലാഹു അതിന് മറുപടി പറയുമെന്നാണ്, മനുഷ്യ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ, നിന്റെ അയൽവാസി ഉണ്ടല്ലോ, നിന്നും നീയുമായി ബന്ധമുള്ള വ്യക്തി ഉണ്ടല്ലോ, അയാള് വിശപ്പ് കാരണം പ്രയാസപ്പെടുന്നയാളായിരുന്നു, ദാരിദ്ര്യത്തിൽ അയാൾക്ക് വിശപ്പുണ്ടായിരുന്നു, അത് നിനക്കറിയാമായിരുന്നു, എന്നിട്ടും ആ വിശപ്പിനെ പരിഹരിക്കാൻ നീ തയ്യാറായില്ല. നീ എങ്ങാനും അയാൾക്ക് ആഹാരം നൽകിയിരുന്നുവെങ്കിൽ നീ അത് എനിക്ക് ആഹാരം നൽകിയതുപോലെയായിരുന്നു. അല്ലാഹു വേറെ ചില ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യ എനിക്ക് രോഗമുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല? അല്ലാഹുവേ നീ രോഗിയാവുകയോ? പടച്ചവൻ ചോദിക്കുമെന്ന് പടച്ചവനോട് ചോദിക്കും, പടച്ചവനെ നീ രോഗിയാവുകയോ? പടച്ചവൻ മറുപടി പറയുമെന്നാണ്, മനുഷ്യ നിന്റെ അയൽവാസി രോഗിയായിരുന്നല്ലോ, നിന്റെ സുഹൃത്ത് രോഗിയായിരുന്നല്ലോ, കുടുംബക്കാരൻ രോഗിയായിരുന്നല്ലോ, നീ അതറിഞ്ഞിരുന്നു, നീ അവനെ സന്ദർശിച്ചില്ല. നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നീ എന്നെ കണ്ടതുപോലെയാണ്, നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിൽ അല്ലാഹു ആ വ്യക്തിയോട് സംസാരിക്കുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യവും റബ്ബിന്റെ ദിക്റിലൂടെ
അല്ലാഹുവിന്റെ സ്മരണയിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല മനസ്സിന് സമാധാനം നൽകുന്നത്. നിങ്ങൾ നോക്കൂ, സുപരിചിതമായി നമ്മളൊക്കെ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, സൽക്കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സമാധാനം നൽകിയ ഘട്ടങ്ങൾ എത്ര സന്ദർഭങ്ങളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊക്കെ റിയാദു സ്വാലിഹീനിൽ പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, നല്ലൊരു കഥയുണ്ട്. ബനു ഇസ്രായേലിൽ മൂന്നാളുകൾ യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുന്നതിനിടയിൽ അവർ ഒരു ഗുഹയിൽ കയറി. മഴയോ മറ്റോ കാരണത്താൽ അവർ ഒരു ഗുഹയിൽ കയറി. ഗുഹയിൽ കയറിയപ്പോ ഒരു പാറ ഉരുണ്ടുരുണ്ട് വന്ന് ആ ഗുഹാമുഖം അടഞ്ഞുപോയി. അവർ തള്ളി നോക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് യാതൊരു മാർഗവും ഉണ്ടായില്ല. മുമ്പ് കാലത്ത് നമ്മളൊക്കെ ഇത് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ അതൊരു സങ്കല്പമായിരുന്നു, ഈ ഗുഹയിൽ കുടുങ്ങുക. എന്നാൽ ഇന്നത്തെ തലമുറക്ക് അതൊരു സങ്കല്പല്ല. കാരണം 2018 തായ്ലൻഡിൽ 12 കുട്ടികളും അവരെ കോച്ചും ഗുഹയിൽ കുടുങ്ങിയത് ലോകം മുഴുവൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞപ്പോഴേക്ക് ആ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഗുഹകളുണ്ട്, കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗുഹകളുണ്ട്. ആ ഗുഹയിലുള്ള പര്യവേഷണം വലിയ ഒരു സാഹസമാണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി. പെട്ടുകഴിഞ്ഞാൽ പെട്ടത് തന്നെ അവസാനം ജീവൻ പോലും സമർപ്പിച്ചിട്ട് ആ ഗുഹയിൽ നിന്ന് ആളുകൾ രക്ഷിച്ചു കൊണ്ടുവന്ന് പത്രത്തിലൂടെ ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ രക്ഷാ പ്രവർത്തകന്മാരില്ല, ഇവർക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ആ ഗുഹയുടെ ഉള്ളിലിരുന്ന് അവര് മൂന്നാളുകളും സംസാരിക്കുകയാ, ഇവിടെ നമ്മൾ കിടന്നു മരിച്ചു പോവുക മാത്രമേ മാർഗമുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, അല്ലാഹുവിനോട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നമ്മെ രക്ഷിക്കും, അതിനെന്താ മാർഗം? നമ്മൾ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ചെയ്ത, അവന് വേണ്ടി തന്നെ ചെയ്ത, അവന്റെ വജുഹിന് വേണ്ടി മാത്രം ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റബ്ബിനോട് ഏറ്റു പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. മൂന്നാളും തയ്യാറായി. നമ്മൾ ചിന്തിക്കണം, നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ പറയാം? നാലോചിച്ച് നോക്കിയേ, ഏത് കാര്യം പറയാം? ചിന്തിക്കേണ്ട കാര്യമാണത്. ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഗുഹകളുടെ ഉള്ളിൽ അകപ്പെടാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഗുഹയുടെ ഉള്ളിൽ നമ്മൾ അകപ്പെടുമ്പോ ഇതുപോലുള്ള പ്രാർത്ഥനാ സന്ദർഭങ്ങൾ നിരവധി നമുക്ക് വരാറുണ്ട്. പക്ഷെ നമ്മൾക്കത് ഫലം കിട്ടാറില്ല, നമ്മളത് ചെയ്യാറില്ല. കാരണം അങ്ങനെ പറയാൻ എന്താണുള്ളത് എന്നുള്ളതാണ്. ഇതിൽപ്പെട്ട ഒന്നാമത്തെ ആള് പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു വൃദ്ധരായവർ. ഞാൻ വളരെ ദൂരെ കാട്ടിലേക്ക് യാത്ര പോയിട്ട് അവിടെ നിന്ന് വിറകുകൾ ശേഖരിച്ചത് വിറ്റിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ആഹാരം നൽകിയിരുന്നത്. എല്ലാ ദിവസവും എന്റെ ഉമ്മയും ഉപ്പയും ആഹാരം കഴിക്കാതെ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട മക്കൾക്കോ ഭാര്യക്കോ മൃഗങ്ങൾക്കോ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ എത്തിയപ്പോ വല്ലാതെ വൈകിപ്പോയി. ഉമ്മയും ബാപ്പയും ഉറങ്ങിയിരുന്നു. ഞാൻ അവിടെ വെച്ച് എന്റെ ഭാര്യയും മക്കളും എന്നോട് കരഞ്ഞു പറഞ്ഞു ഭക്ഷണം തരാൻ ഞാൻ കൊടുത്തില്ല. ഉമ്മ ഉണരുന്നത് വരെ, ബാപ്പ ഉണരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ബാപ്പ ഉണരുന്നത് വരെ ഞാൻ, ഉമ്മ ഉണരുന്നത് വരെ ഞാൻ കാത്തിരുന്നിട്ട് കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതി കാംക്ഷിച്ച് ഞാൻ അവരെ കാത്തിരുന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ ഉമ്മ ബാപ്പമാർക്ക് വേണ്ടി കാത്തിരുന്ന എന്നെ പടച്ചവനെ ആ പ്രവർത്തനം ഞങ്ങളാ ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ ഈ ഗുഹയിൽ നിന്നൊന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തു. ഹദീസിൽ പറയുന്നു, ആ ഗുഹാമുഖം ചെറിയൊരു വിടവ് അവിടെ കണ്ടു, ആ പാറക്കല്ലൊരു അല്പം അകന്നു. നമ്മുടെ പ്രാർത്ഥനക്ക് അത്രയും വലിയ ശക്തി ഉണ്ട്. പടച്ചോന്റെ വജഹ് ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും വലിയ ഇഫക്റ്റ് ഉണ്ടാവാൻ കഴിയുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഹൃദയത്തിന് സമാധാനം? ചിന്തിക്കൂ നിങ്ങൾ. രണ്ടാമത്തെ ആള് പറയുകയാണല്ലോ,
എനിക്കൊരു പിതൃ എനിക്ക് എന്റെ ബന്ധുവിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളോട് എനിക്ക് വലിയ കാമമായിരുന്നു. അവൾക്ക് സാമ്പത്തികമായ ചില ആവശ്യങ്ങൾ വന്നപ്പോ അവൾ എന്നെ സമീപിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് പണം കടമായി തരില്ല, പകരം ഞാൻ നിനക്കത് വെറുതെ തരാം. എന്റെ ആഗ്രഹം നീ പൂർത്തീകരിച്ചു തന്നാൽ മതി. അവൾക്കത് സമ്മതമായിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് ഗത്യന്തരമില്ലാതെ എന്നോട് അവൾ പറയുമ്പോ ഞാൻ വീണ്ടും അവളോടത് ആവശ്യപ്പെട്ടു. അവൾ വഴിയില്ലാതെ സമ്മതിച്ചു. എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ അവൾ കിടക്കുമ്പോ ആ വ്യഭിചാരത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ നടത്തുമ്പോ അവളുടെ കണ്ണുകൾ നിറയുന്നു, അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നു. എന്നോടവൾ പറഞ്ഞു, ഇത്തത്തില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഒരല്പസമയം കൂടെ കഴിഞ്ഞാൽ അനുഭവിക്കുമായിരുന്ന എന്റെ മനസ്സിന്റെ മുഴുവൻ വികാരങ്ങളെയും ഞാൻ തടഞ്ഞു നിർത്തി. അല്ലാ, ഞാനതൊഴിവാക്കി, ഞാൻ തൗബ ചെയ്ത് മടങ്ങി. ആ പണം ഞാൻ അവൾക്ക് കൊടുത്തു. ഞാൻ ഒരിക്കലും അവളെ ഉപദ്രവിച്ചില്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ അന്ന് ആ തെറ്റിൽ നിന്ന് വിട്ടുനിന്നത് കണ്ടോ, ആ പ്രാർത്ഥന കൊണ്ട് ഒരല്പം കൂടെ അകന്നു. പക്ഷെ അവർക്ക് അങ്ങ് പോകാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ ആള് ദുആ ചെയ്തത്, അല്ലാഹുവേ പടച്ചവനെ, ഞാനൊരു എനിക്കൊരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോളട്ടോ, മോനോടിരുന്നു, എനിക്കൊരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾ എന്റെ അടുക്കൽ നിന്ന് ദിനം പ്രതി പണം വാങ്ങി പോകും. ഒരു തൊഴിലാളി മാത്രം പണം വാങ്ങിയില്ല. ഞാൻ അവന്റെ ആ പണം ഉപയോഗിച്ച് ഒരു പശുവിനെ വാങ്ങി. ആ പശു ഇങ്ങനെ വളർന്നു, കുറെ കുഞ്ഞുങ്ങളും ഒക്കെ ആയി, കുറെ കൃഷികളും. ആ പണം കൊണ്ട് ഒരുപാട് ധനമുണ്ടായി. കാലങ്ങൾ കഴിഞ്ഞ് അയാൾ എന്റെ അടുക്കൽ വന്നപ്പോ ഞാൻ അന്ന് അയാൾ ഇട്ടേച്ചു പോയ കൂലിയല്ല കൊടുത്തത്. ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിന്റെതാണ്, ഈ പശുവും കൃഷിയിടങ്ങളും ഒക്കെ നിന്റെതാണ്, എന്നെ കളിയാക്കാണോ? അല്ല, ഇത് നിന്റേത് തന്നെയാണ്. ആ മനുഷ്യന് ഞാനെന്ന് കൊടുത്തത് റബ്ബേ, നിന്നെ ഭയന്നിട്ടാ, നിന്നെ പേടിച്ചിട്ടാ ഞാനത് ചെയ്തത്, നിന്റെ പൊരുത്തത്തിനാണല്ലോ. അതുകൊണ്ട് ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഗുഹയുടെ മുഖത്തുണ്ടായിരുന്ന പാറയെ അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു എന്ന്. സത്യസന്ധമായി മാത്രം ലോകത്ത് സംസാരിച്ചിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു മനസ്സിന് നൽകുന്ന ശാന്തിയാണ്. റബ്ബിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ അമല് ചെയ്യുമ്പോ, റഹ്മാനായ റബ്ബിൽ നമ്മൾ ആത്മാർത്ഥമായി ഈമാനുള്ളവരായി മാറുമ്പോ നമുക്ക് സമാധാനമാണ്. ഖുർആനിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ഘട്ടം പറയുന്നുണ്ട്, ഹിജ്റയുടെ ഘട്ടം. റസൂലുള്ളാഹി തങ്ങൾ പിറന്ന നാട്ടിൽ നിന്ന് ബഹിഷ്കൃതനാവുക, ശത്രുക്കൾ പിടിക്കാൻ വരുന്നുണ്ട്, കൊല്ലാനൊക്കെ വീട് വളഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്ന് പോരുമ്പോ അവരെ കണ്ടത്. അല്ലാഹു അത് പറയുന്നുണ്ടല്ലോ, ഇല്ലാ തൻസുറു, നിങ്ങൾ ഹബീബായ നബിയെ സഹായിക്കുന്നില്ല എങ്കിൽ അത് വേണ്ട, നിങ്ങളുടെ സഹായം കിട്ടിയില്ലെങ്കിലും റസൂലുള്ളാഹി അത് പ്രശ്നമല്ല. ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. ഖുർആൻ പറയാണ്, നമ്മൾ ആരും കരുതണ്ട, ഹിജ്റ അത്ര ദിവസങ്ങൾ നീണ്ടു നിന്ന് ഗാർ സൗറിൽ അവിടുന്ന് അഭയം പ്രാപിച്ച് ആളുകളുടെ കണ്ണ് വെട്ടിച്ച് അവിടുന്ന് യാത്ര ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല രക്ഷയേകാത്തതല്ല, അത് രക്ഷയേകിയതാണ്. ആ രക്ഷ കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നത്, ആ രക്ഷ കൊണ്ടാണ് മദീന ഉണ്ടായത്, ആ സഹായം കൊണ്ടാണ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് മദീനയിൽ നിന്ന് ലോകത്തിന്റെ
നാനാഭാഗങ്ങളിലേക്ക് ഈ ദീനിന്റെ സുന്ദരമായ ശബ്ദമെത്തിയത്. അല്ലാഹ് പറയാൻ ആ സഹായത്തിന്റെ രൂപം അല്ലാഹു പറയാൻ ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ സാനിയസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ, മറ്റൊരാളോടുകൂടെ നിഷേധികളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കിയപ്പോഴാണ് ആ സഹായം ഉണ്ടായത്. അതെപ്പോഴാണ് ആ സഹായം? പുറത്താക്കിയപ്പോഴാണ് ആ സഹായം. പിന്നെ അതെപ്പോഴാണ്? ഇദ് ഹുമാ ഫിൽ ഗാർ, ആ രണ്ടുപേരും ആറ് തൗറന്ന ഗുഹയിലാണ്. അവിടെ ആരുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുഹ, ആ ഗുഹയിലുള്ള അരക്ഷിതാവസ്ഥ വേറെ ഒരു രൂപത്തിലാണ്. ആ അരക്ഷിതാവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ദേ നബിയേ, റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ശത്രുക്കളുടെ കാലുകളല്ലേ ആ കാണുന്നത്, അവരെല്ലാവരും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ അവര് നമ്മെ കാണുമല്ലോ നബിയേ. അല്ല, ഖുർആനിൽ പറയുന്നു, യഖൂലു ലിസ്വാഹിബി ലാ തഹസൻ അവിടെയാണ് സമാധാനമുള്ളത്, അവിടെയാണ് സന്തോഷമുള്ളത്. ഇത് യഖൂലു ലിസ്വാഹിബി, മുഹമ്മദ് നബി തന്റെ കൂട്ടുകാരനോട് പറയാൻ, സ്വാഹിബിനോട് പറയുകയാണ്, ലാ തഹസൻ, ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മോടുകൂടെ അല്ലാഹു ഉണ്ട്, നമ്മോടുകൂടെ അല്ലാഹു ഉണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ഒരു ആശ്വാസം സിദ്ദീഖിന്റെ കൽബിലുണ്ടായപ്പോ അല്ലാഹു റസൂലുള്ളാഹിയുടെ മേലിൽ അല്ലാഹുവിന്റെ സമാധാനം ഇറക്കി. ഇത് പറയാൻ കഴിയണം. അതേത് കൊറോണയുടെ മുമ്പിലും പറയാൻ കഴിയണം, ഏത് രോഗങ്ങളുടെ മുമ്പിലും പറയാൻ കഴിയണം. ആലോചിച്ച് നോക്കിയേ, ഇനി മുഅ്മിൻ കൊറോണ അല്ല, അതിന്റെ അപ്പുറത്ത് വല്ലതും വന്നാലും മുഅ്മിൻ സക്കീനത്താണല്ലോ ഉള്ളത്, ഇൻഷാ അല്ലാഹ്. ചിന്തിച്ചു നോക്കണം എന്ന് വിചാരിച്ചിട്ട് രോഗത്തിന് പ്രതിരോധ നടത്തണ്ടെന്നല്ല, കുത്തിവെപ്പ് നടത്തണ്ടെന്നല്ല, കുത്തിവെപ്പ് നടത്തണം, വാക്സിനുകൾ കൊടുക്കണം, അതിലൊന്നും നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. അല്ലാഹു തമ്പുരാൻ ഇന്ന് ലോകത്തിന് കാണിക്കുന്ന വലിയൊരു പരീക്ഷണം തന്നെയാണത്. കൊറോണ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഈ ജീവി, ഈ വൈറസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഒരു കിരീടത്തിന്റെ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇത്ര കൊറോണ എന്ന് പറഞ്ഞത്. ചൈനയുടെ പ്രത്യേകത എന്താ? ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യമാണ് ചൈന. ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ ചൈനയിൽ നിന്നാണ്. മൗലയന്മാരുടെയൊക്കെ വസ്ത്രങ്ങളിൽ ഒട്ടുമിക്കതും ചൈനയിൽ നിന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൊപ്പി, തലപ്പാവ്, തസ്ബീഹ് മാല, എല്ലാം വിക്ര ചെല്ലുന്ന സാധനം. എന്തിനാറെ പറഞ്ഞു, നമ്മളുടെ മൊബൈല് ഒരു ബ്ലേഡ് വാങ്ങിയാൽ അതുവരെ ഒരു രൂപക്ക് അത് വാങ്ങുകയാണെങ്കിൽ 10 പൈസ ചൈനയ്ക്ക്. ചൈനയിൽ അവിശ്വാസം മുമ്പേ ഉണ്ട്, ഇപ്പോഴും അവിശ്വാസം എന്ന് മാത്രല്ല മതനിരാസം. ദൈവം എന്ന് പറഞ്ഞൊന്നില്ല. അവര് ചെറുപ്പം മുതലേ കാണുന്നത് യന്ത്രങ്ങളാണ്. എല്ലാം തസ്ബീമാല ഉണ്ടാക്കുന്ന യന്ത്രം, തൊപ്പി ഉണ്ടാക്കുന്ന യന്ത്രം, തലപ്പാവ് ഉണ്ടാക്കുന്ന യന്ത്രം, അങ്ങനെ എല്ലാം യന്ത്രങ്ങൾ കൊണ്ട്, റോബോട്ടുകൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ചൈനയിലെ കുട്ടികൾ കാണുന്നത്. അപ്പൊ ഓൽക്ക് അല്ലാന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ആദർശം എന്താണ്, ഞാൻ എന്താ വിശ്വസിക്കുന്നത് എന്നതുപോലും അറിയാത്തൊരു കാലഘട്ടം വരുന്നു പറഞ്ഞതുപോലെ, അതൊക്കെയാണ് ചൈനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല, നിങ്ങൾ നോക്കിയേ പത്രത്തിൽ ചൈനയുടെ കാര്യം പലപ്പോഴും വരില്ല, ചൈന ആ ബോംബർ വിമാനം വാങ്ങി, ഈ മിസൈല് വാങ്ങി, ലോകത്ത് 2050 ആകുമ്പോഴേക്ക് അമേരിക്കയെ മറികടക്കുന്ന വലിയ ശക്തിയാവാനാണ് അത്രേ ചൈനയുടെ മിഷൻ എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ചൈനന്റെ ഏറ്റവും വലിയ വാർത്തകൾ ചൈനയിൽ നിന്ന് വരാറുള്ളത് എന്താണ്? ആയുധങ്ങൾ വാങ്ങി, ഈ വൈറസിനെ നേരിടാൻ കഴിയുന്ന ആയുധമില്ല, തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല, തളർത്താൻ കഴിയുന്നില്ല. മുഅ്മിനീങ്ങളായ നമ്മൾ ദുആ ചെയ്യുന്നവരാണ്, അല്ലാഹുവേ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ തമ്പുരാനെ, ആ രാജ്യത്തെ നീ രക്ഷിക്കണേ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തെയും നീ രക്ഷിക്കണേ റബ്ബേ. രോഗമെന്ത് വന്നാലും
ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങൾ കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അല്ലാഹു തആല റസൂലിനെ ശക്തി നൽകി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല. നിഷേധികളായ ആളുകളുടെ പ്രഖ്യാപനങ്ങളെ ഏറ്റവും അധസ്ഥിതമാക്കി, ഏറ്റവും താഴെയാക്കി. വകലിമത്തല്ലാഹി ഹിയൽ ഉല്യ വല്ലാഹു അസീസുൻ ഹകീം. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവിന്റെ വചനമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അത് അല്ലാഹു തആല അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് ഔന്നത്യം നൽകി. ഈ ലോകത്താകമാനം ആ ഉന്നതി അല്ലാഹു തആല പ്രകടമാക്കുക തന്നെ ചെയ്യും. അതിനെന്ത് വേണം? നല്ല ഇമാം വേണം. മുഅ്മിനീങ്ങളെ, എന്നാൽ മാത്രമേ ഈ ദുനിയാവിന്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നൊരു വലിയ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. ഹിജ്റയുടെ 8-ാം വർഷമാണ് മക്കം ഫത്ഹ് ഉണ്ടാകുന്നത്. മക്കം ഫത്ഹ് എന്ന് നമ്മളെ പഴയ പ്രയോഗമാണ്, ഫത്ഹ് മക്ക, മക്ക കീഴടങ്ങുന്ന ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് റമദാനിലാണ്, ശവ്വാൽ 10-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 12,000 വരുന്ന സ്വഹാബികളും ത്വായിഫിന്റെയും മക്കയുടെയും ഇടയിലുള്ള ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോരാട്ടത്തിന് വേണ്ടി പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, ബനു സഖീഫും ബനി ഹവാസിൻ. അങ്ങനെ രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ മുഖ്യ അജണ്ട മുഹമ്മദ് നബിയെ തകർക്കണം, ഇസ്ലാമിനെ തകർക്കണം. അതിനവരെന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും, ഭാര്യമാരെ, മക്കളെ, ഒട്ടകങ്ങളെ, കുതിരകളെ, ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ 4,000 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളുടെ എണ്ണം എത്രയാണ്? 12,000. പക്ഷെ മുസ്ലിങ്ങൾ തോറ്റു. അതാണ് ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾ തോറ്റു. ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോ ഇവരുടെ ഈ സൈനിക ശക്തി കണ്ടപ്പോ സ്വഹാബികൾ ഇങ്ങനെ ഓരോന്ന് പറയാണ്. അപ്പൊ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇന്ന് ഏതായാലും ആള് കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ തോൽക്കൂല. ആള് കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ തോൽക്കൂല. ഇത് പറഞ്ഞു അവർ. അവർക്ക് ഭയങ്കര വിശാല ഹൃദയം. അവരുടെ ഹൃദയത്തിന് യാതൊരു പ്രശ്നവുമില്ല, ഒരു പേടിയില്ല. അവർ ഒരുപക്ഷെ സാധാരണഗതിയിൽ ബദറിൽ കണ്ടതുപോലെ, ഉഹദിൽ കണ്ടതുപോലെ, ഖന്ദഖിൽ കണ്ടതുപോലെ, യാ ഹയ്യു യാ ഖയ്യൂം ആ വിളി അവിടെ ശക്തമാകുന്നില്ല. നാളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് നമ്മൾ തോൽക്കൂല. നമ്മൾ 12,000 ഉണ്ടല്ലോ, അവരെത്രയുള്ളൂ? 4,000. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോ പിന്തിരിഞ്ഞോടി ആര്? ചരിത്രം പറയുന്നു ആ യുദ്ധത്തിലുണ്ടായിരുന്ന 10,000+2,000 ആളുകൾ മുസ്ലിങ്ങളായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഏതാനും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ. മക്കയുടെ ആ ഫത്ഹിന്റെ ദിവസമാണ് കുറെ ആള് മുസ്ലിമായത്. ഒരാദ്യ ഓടി. അത് കണ്ടപ്പോ ബാക്കിയുള്ളവരൊക്കെ ഓടി. ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും അവസാനം ബാക്കിയായ ആരാണെന്നറിയോ? തൂക്കു ജാമൻ കൂജ. നബിയേ, നിങ്ങൾ എവിടെയാണ്, ഞാൻ എവിടെയാണ്? തു അമീറേ ഹറം, അങ്ങ് ഹറമിന്റെ നായകനാണ്. മൈ ഫഖീറേ അജം, യാ റസൂലല്ലാ, ഞാൻ അറബികളിലെ അനറബികളിലെ ഒരു ദരിദ്രനാണ്. ഇൽഹാം ഹേ ജാമാ തേരാ, ഖുർആൻ ഇമാമാ ഹേ തേരാ, അല്ലാഹു നൽകുന്ന ദിവ്യ ബോധനമാണ് യാ റസൂലല്ലാ. അങ്ങയുടെ തലപ്പാവ്, അങ്ങയുടെ വസ്ത്രം വിശുദ്ധമായ ഖുർആനാണ് നബിയേ. മിമ്പർ തേരാ അർശേ ബരി, യാ റഹ്മതൽ ലിൽ ആലമീൻ. നബി മാത്രം ബാക്കിയായി. നബിയുടെ ഒട്ടകത്തിന്റെ ആ ജീനി പിടിച്ചിട്ട് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും മറുഭാഗത്ത് സ്വഹാബിയായിരുന്ന അബൂ സുഫിയാനുൽ ഹാരിസും മാത്രം ബാക്കിയായി. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അല്ല, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് എന്ന സ്വഹാബിയും ബാക്കിയായി. അങ്ങനെ യുദ്ധം റസൂലുള്ളാഹി തങ്ങൾ ഒറ്റ. നബി തിരുമേനി അബ്ബാസിനോട് പറഞ്ഞു, അബ്ബാസ് ഒന്ന് വിളിച്ചു പറയൂ, ജനങ്ങളോട് വിളിച്ചു പറയൂ,
വരാൻ പറയൂ, ഞാൻ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയൂ. അബ്ബാസ് വിളിച്ചു, ജനങ്ങളെ, യാ അഹ്ല ശജറ, മരത്തിന്റെ ചുറ്റുഭാഗത്തിരുന്ന് ഹബീബ നബിയോട് സന്ധി ചെയ്ത ജനങ്ങളെ, ഹുദൈബിയയിൽ നിന്ന് മക്ക കീഴടക്കാൻ അന്നേ പോരാടാൻ മനസ്സൊരുങ്ങിയ അനുചരന്മാരെ, നിങ്ങൾ വരൂ, നിങ്ങളെ ഇതാ ഹബീബായ പ്രവാചകൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവര് വന്നു, വന്ന് വന്ന് വന്നവര് കൂടി 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 അവരാ സംഘത്തെ പരാജയപ്പെടുത്തി. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, മഹാനായ മൂസ അലൈഹിസ്സലാം, പരിശുദ്ധമാ മൂസ അലൈഹിസ്സലാം ചെങ്കടൽ പിളരുന്നതിന്റെ മുമ്പ് ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ദുആയായിരുന്നു നടത്തിയത് എന്ന് തഫ്സീറിൽ കാണാം. അല്ലാഹുമ്മ ലക്കൽ ഹംദ് വ ഇലൈക്കൽ മുസ്തകി വ അൻതൽ മുസ്തഅ, പടച്ചവനെ നിന്നോട് വേവലാതി പറയുകയാണ്, നീ മാത്രമാണ് സഹായിക്കാനുള്ളത്. ഇതങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും മലക്കുകളെ ഇറക്കിക്കൊടുത്തു. നമ്മൾ പഠിക്കേണ്ട പാടെന്താ, ഞങ്ങളെ എണ്ണം കൊണ്ട് യാതൊരു കുറവില്ല. ഒരു തോറ്റു, അവര് തിരിച്ചു വന്നു, അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചു, ദിക്ർ കൽബിൽ വന്നു. അല്ല പറയട്ടെ, അത് അല്ല പറയട്ടെ, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറ, നിരവധി യുദ്ധ സന്ദർഭങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയാൻ, യൗമ ഹുനൈൻ, ഹുനൈൻ ദിവസവും അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വർദ്ധിച്ച അംഗസംഖ്യ നിങ്ങളെ ആഹ്ലാദ ഭരിതരാക്കിയപ്പോ, ഫലം തുഗ്നി അൻകും ശൈആ, നിങ്ങൾക്കതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ നിങ്ങൾ ആ യുദ്ധം ചെയ്ത് തുടങ്ങിയപ്പോ, വളാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹബത് ഫുമ്മ വല്ലൈതും മുദ്ബിരീൻ, വിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതുപോലെ തോന്നി, നിങ്ങൾ സഹിക്കാൻ കഴിയാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. പക്ഷേ റസൂലുള്ള ദുആ ചെയ്തു, റസൂലുള്ള നിങ്ങളെ തിരിച്ചു വിളിച്ചു, നിങ്ങൾ തിരിച്ചു വന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായപ്പോ, ഖുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ, റസൂലിന്റെ മേലിലും മുഅ്മിനീങ്ങളുടെ മേലിലും അല്ലാഹു അവന്റെ സമാധാനം ഇറക്കുകയുണ്ടായി. വഅൻസല ജുനൂദൻ ലം തറൂഹാ, നിങ്ങൾ കാണാത്ത അല്ലാഹുവിന്റെ സൈന്യത്തെ അല്ലാഹു തആല ആ ഹുനൈൻ യുദ്ധത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തഫ്സീറുകളിൽ കാണാം, ഒന്നുകിൽ 8000 മലക്കുകൾ, 10000 മലക്കുകൾ, അതല്ലെങ്കിൽ 16000 മലക്കുകൾ. ആ മലക്കുകളെ അല്ലാഹു തമ്പുരാൻ ശത്രുക്കളെ പേടിപ്പിക്കുന്ന രീതിയിൽ അയക്കുകയും 70 ശത്രുക്കൾ രക്തസാക്ഷിയാവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഅസബ അല്ലദീന കഫറു വദാലിക ജസാഉൽ കാഫിരീൻ. ചുരുക്കത്തില് സമർപ്പണം മാത്രമാണ്. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ്, അല്ലാഹുവിന്റെ ഓർമ്മ കൊണ്ട് മാത്രമാണ്, റഹ്മാനായ റബ്ബിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നത്, മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത്. അല്ലാഹു നമുക്കെടുത്ത് തരട്ടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ദിക്റുള്ള അല്ലാഹു നമുക്കെടുത്ത് തരട്ടെ. ഇൻഷാല്ലാ, നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് ഈ സദസ്സിൽ ഇരുന്നിട്ടും കുറേ നേരമായി അല്ലേ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് കുറേ നേരം സംസാരിച്ചു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പൊ സമയം കുറെ ആയിട്ടുണ്ട്, 7:30 വന്നിരിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചെറിയ സ്വലാത്ത് ഉസ്താമാരെ നീണ്ടു നിൽക്കണ്ടേ. ബഹുമാനപ്പെട്ട കരീം ബാക്കിയൊക്കെ ഉടനെ നിങ്ങളന്ന് ഉസ്താമാരെ നീണ്ടിരിക്കണം, പിന്നെ സദസ്സെല്ലാരും എണീറ്റ് നിന്നിട്ട് ഇൻഷാല്ലാ. സഹോദരിമാര്, സഹോദരിമാരാണ് പ്രത്യേകം എണീറ്റ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും സഹോദരിമാര് തീരെ ഉറങ്ങാത്തവരാണ്. ഞാൻ ഒരിക്കൽ നമ്മളുടെ ഇണയുമായിട്ടൊരു പരിപാടിക്ക് വേണ്ടി, ഒരു പ്രസംഗത്തിന്, അപ്പൊ അവള് സദസ്സിലുണ്ട്. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട്, പ്രസംഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഉറങ്ങി എന്ന് പറഞ്ഞു.
അപ്പൊ ദേഷ്യം പിടിക്കില്ല എന്നറിയാലോ. അപ്പൊ എന്നെ ന്യായം പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, അപ്പൊ എനിക്ക് ഉറക്കം വന്നു. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ബസ്സിലിരിക്കുന്ന, ബസ്സിൽ തൊട്ടടുക്കൽ സീറ്റിലിരിക്കുന്ന ആൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളും അറിയാതെ ഉറങ്ങിപ്പോകും എന്നുള്ളൊരു പോലെയാണ്. സഹോദരിമാരതൊക്കെ പറഞ്ഞു നിങ്ങൾ എണീറ്റ് നിൽക്കാനാണോ? എണീറ്റ് നിന്നോ? നിന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും അവര് നിന്നിട്ടില്ലേ? തവസ്സൽന ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദരിയാ അല്ലാ സ്വലാത്തുല്ലാ. ഉറക്കും അശ്രദ്ധയും ഒക്കെ പോയി, ഇനി ബാക്കിയുള്ള സമയം ശ്രദ്ധാപൂർവം ഇരിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഇരിക്കുക. അല്ലാത്തവരൊക്കെ നിന്നോളൂ കേട്ടോ, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇൻഷാല്ലാഹ് ഒരു 11 മണിയുടെ ഉള്ളിലെങ്കിലും ആയിട്ട് ദുആ അടക്കം കഴിയണം. ഇൻഷാല്ലാഹ് പടച്ചോൻ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ വഅദ് കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഖിദ്മത്തുകൾ സ്വീകരിക്കട്ടെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലൂടെ നമ്മളുടെ ഈ പ്രിയപ്പെട്ട മക്കൾ, നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 2:20 വന്നിട്ടുണ്ടോ എന്നുള്ളത് അല്ലാഹു അഅലം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ നോക്കുമ്പോ അയ്യോ 1:20 ആണല്ലോ. അതൊക്കെ മാറ്റണം കേട്ടോ. നല്ല സ്വതക്കയായിട്ട് വരണം. ഇവ നാളെ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷേ ഇന്നത് പറയുന്ന അറിയാത്തത് കൊണ്ട് 100, 200, 500 നിങ്ങൾക്കറിയാലോ. തെളിവുകൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാണുന്നതാണ് നിങ്ങൾ. ഇൻഷാല്ലാ പടച്ചവനെ അവരാ ബക്കറ്റിലിടുന്ന സ്വതക്കകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവരും നാമീം പറയും, നല്ല സ്വതക്കകൾ അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. നല്ല നീയത്ത് വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1-2 കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അപ്പൊ ചുരുക്കത്തില് ഞാനത് സംഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞാല്, ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾ അത് വിക്രിയോടെ ആയാൽ എന്ന് പറഞ്ഞാൽ, ഓട്ടോ ഓടിക്കുമ്പോ ലായലായല്ലെന്ന് പറയാന്നുള്ളതല്ല, അയാൾ അല്ലാഹുവിന്റെ തഖ്വയിലും അയാൾ ഇടപെടുന്ന ആളുകളോട് അയാൾ വാടക വാങ്ങിക്കുമ്പോ അയാൾ ആ കാര്യം ഉണ്ടാകുമ്പോ ഒക്കെ അതിനൊരു നിക്കറുണ്ടെങ്കിൽ, അതിന് അല്ലാഹുവിന്റെ ഒരു ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു കൂലി കൊടുക്കും. പെയിന്റ് അടിക്കുന്ന ആള്, കോൺട്രാക്ടർ, എല്ലാം അങ്ങനെ തന്നെയാണ്. ഏത് വൃത്തിയിൽ, ഏത് ജീവിത വൃത്തിയിൽ ഏർപ്പെട്ടയാളെടുക്കും അല്ലാഹുവിൽ നിന്ന് ലഭ്യമാകാനുള്ളത് അതാണ്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അല്ലാഹു തആല ദിക്ർ എന്ന് പ്രയോഗിച്ചത് എന്തിനെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. എന്തിനൊക്കെയാണ് അല്ലാഹു തആല ഖുർആനിൽ ദിക്ർ എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾക്ക് ആകെ അറിയുന്ന ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ ദിക്ർ മജ്ലിസ്, അവിടെ ദിക്ർ സമ്മേളനമുണ്ട്, ദിക്ർ ദുആ സമ്മേളനമുണ്ട്. അത് മാത്രമല്ല, ഖുർആനിൽ ദിക്ർ എന്ന് പറഞ്ഞിട്ടുള്ളത് പടച്ച തമ്പുരാന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ചില സംഗതികളെയാണ്. ഒന്ന്, വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല പല ഭാഗങ്ങളിലായി ദിക്ർ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും ഈ ഖുർആനിനെ നാം ആണ് ഇറക്കിയിട്ടുള്ളത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര, അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഖുർആൻ ഓതുന്ന ഒരാൾ, ഖുർആൻ പഠിക്കുന്ന ഒരാൾ, ഖുർആൻ പ്രചരിപ്പിക്കുന്ന ഒരാൾ, അയാൾ അല്ലാഹുവിന്റെ ദിക്റിലാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, അല്ലാഹുവിന്റെ ദിക്റിലായി ചെയ്യേണ്ട കാര്യങ്ങൾ അതിനല്ലാതെ ചെയ്താൽ അത് ഏറ്റവും വലിയ കുറ്റമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എങ്ങനെ? നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ പറയുന്നത് ദീനിനെ ചൂഷണം ചെയ്യാന്നുള്ളതാണ്.
ഉദാഹരണം ഈ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ആഖിറത്തിൽ അല്ലാഹു വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്ന മൂന്നാളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ആള് റജുലുൻ ഉസ്തുഷ്ഹിദ, രക്തസാക്ഷിയായ ഒരാളാണ്. ഈ ലോകത്ത് യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരാളായിരിക്കും അല്ലാഹു വിചാരണക്ക് വേണ്ടി കൊണ്ടുവരിക. അല്ല ചോദിക്കും, മനുഷ്യ നിനക്ക് ഞാൻ എന്തെല്ലാം നിഅമത്തുകൾ നൽകി, നിനക്ക് ഞാൻ എന്തെല്ലാം ഔന്നത്യങ്ങൾ നൽകി. അയാള് പറയും, അല്ലാ നീ എനിക്ക് പകരമായി, നീ എനിക്ക് തന്ന നിഅമത്തുകൾക്ക് പകരമായി ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായി റബ്ബേ. അല്ലാഹു പറയും, അല്ല മനുഷ്യ നീ എന്റെ മാർഗത്തിലല്ല യുദ്ധം ചെയ്തത്, നീ എന്റെ മാർഗത്തിലല്ല രക്തസാക്ഷിയായത്. ആളുകൾ നിന്നോട് പറഞ്ഞു, നിന്നെ കുറിച്ച് പറയാനാണ്, നമ്മളൊക്കെ ഈ കാലത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ജാഥ നടത്തുക, കോൺഫറൻസ് നടത്തുക, ഇങ്ങനത്തെ പരിപാടിയല്ല. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു പ്രതിരോധ പ്രതിഷേധ കർമ്മത്തിലാണല്ലോ. അപ്പോഴൊക്കെ നമ്മളുടെ കൽബൊന്ന് നന്നാക്കണം, നല്ലതാണേ. ഞാൻ പറയാണ്, നമ്മളുടെ കൽബ് പത്രത്തിൽ ഫോട്ടോ വരണം, അല്ലെങ്കിൽ നാലാൾക്കാർ അറിയണം, അങ്ങനൊന്നുമല്ല. എല്ലാം ഏത് കാര്യവും അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതം ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളൊരു സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണേ, നിങ്ങൾ ഉറച്ചു നിൽക്കണേ, നിങ്ങൾ മുദ്രാവാക്യം മുഴക്കണേ, നിങ്ങൾ പ്രതിരോധിക്കണേ, നിങ്ങൾ പ്രതിഷേധിക്കണേ, നിങ്ങൾ അവരെ തകർത്തെറിയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണേ. ഇദാ ലഖീതും ഫിഅതം ഫസ്ബുതു, ജാഥ നടക്കണം, പ്രതിഷേധങ്ങൾ നടത്തണം, കോൺഫറൻസുകൾ നടത്തണം, ആസാദി മുഴക്കണം, ചെയ്യണമത്. പക്ഷേ അത് മാത്രം പോരല്ലോ, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണേ. നിങ്ങൾ അത് കഴിഞ്ഞാൽ ചുരുട്ടി പിടിച്ച മുഷ്ടികൾ അല്ലാഹുവിലേക്ക് നിവർത്തിയിട്ട് നിങ്ങളുടെ കൈകൾ നിങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അഭയം തേടണേ, അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. അതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ മനുഷ്യനോട് അല്ലാഹു പറയും, മനുഷ്യ നീ നുണ പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതാണ്. നീ നിന്നെ കുറിച്ച് ആളുകൾ, നീ ഒരു വീരനാണ്, വില്ലാളിയാണ്, വിജുഗീഷുവാണ്, വലിയ സമര പോരാളിയാണ് ഒക്കെ പറയാനല്ലേ, അത് നിനക്ക് കിട്ടിയില്ലേ, പിടിക്കവനെ എന്ന് പറഞ്ഞിട്ട് സബാനിയത്ത് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന രണ്ടാമത്തെ ആള് വരലാരാണ്? നല്ലൊരു മുസ്ലിയാ, നല്ലൊരു ആലിം, നല്ലൊരു ഖാരി, നല്ലൊരു ഹാഫിൽ. ആലിമീങ്ങളെ, സാലിഹീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, നമ്മൾ പേടിക്കണം. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് പഠിക്കുന്ന ഇൽമു അല്ലാഹുവിന്റെ ലക്ഷ്യത്തിനല്ലാതെ ആവുക. അല്ലാഹുവിന്റെ ഇൽമു പോലും അതിന്റെതല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇയാളെ വിളിച്ചു പറയുമ്പോ അയാള് പറയും, പടച്ചവനെ ഞാൻ എന്തൊക്കെ ചെയ്തു, പക്ഷെ നീ അതൊന്നും സ്വീകരിച്ചില്ല. ഞാൻ ഖുർആൻ പഠിച്ചു, പഠിപ്പിച്ചു, വാഴന്നു പറഞ്ഞു. അല്ലാഹു പറയും, നിനക്ക് ഇതിൽ യാതൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ആളാരാ? ഇതാണ് കേൾക്കേണ്ടത്, വറജുലുൻ മുതസദ്ദിഖ്. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ വേഗം രണ്ട് മുതലാളിമാരുടെ പേരവിടെ എഴുതി വെച്ചു, വറജു. നമ്മളൊക്കെ റജുലുൻ മുതസദ്ദിഖാണ്. അപ്പൊ നിങ്ങളൊക്കെ മുതസദ്ദിഖ്, നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ബക്കറ്റ് വന്ന പാര വെറുതെ വിട്ടത്, നമ്മളൊക്കെ അതില്ലാത്ത ആരുമില്ല. പള്ളിക്ക് വരിസംഖ്യ കൊടുക്കാത്ത ആരുമില്ല, മദ്രസക്ക് കൊടുക്കാത്ത ആരുമില്ല. എത്ര വലിയ പിഷ്കനായി കാണുന്ന ആളും ജീവിതത്തിൽ അവൻ എത്ര സദഖയും എത്ര ആളുകൾക്ക് കൊടുക്കും, ആ കൊടുക്കുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കണം, അല്ലെങ്കിൽ അല്ലാഹു നരകാതിരി. അയാള് പറയൂ, അല്ലാ ഞാൻ നിന്റെ മാർഗത്തിൽ സദഖ ചെയ്തു റബ്ബേ. അല്ലാ പറയും, നീ നുണ പറഞ്ഞതാണ്, നീ സ്വതക്ക ചെയ്ത് ആത്മാർത്ഥമായിട്ടല്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ശക്തി, കേരളത്തിലുള്ള വിശ്വാസി സമൂഹത്തിന്റെ ശക്തി ഈ ആത്മാർത്ഥമായ മുത്തസദ്ദിഖീങ്ങളാണ്.
അത് തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു നൽകിയ സ്വന്തം സമ്പാദ്യങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട കറാച്ചി ബാപ്പുഹാജി കൊടുത്തത് കൊണ്ടാണ് പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് എത്ര മഹാന്മാരാണ്, എത്ര മഹാന്മാർ നമ്മുടെ നേതാക്കൾ മുഴുവൻ ബഹുമാനപ്പെട്ട ഹൈദർലി തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ്, എം ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട എന്റെ ഗുരുവര്യർ ബഹാഉദ്ദീൻ ഉസ്താദ്, വാഫി സംവിധാനങ്ങളുടെ നേതാവായ ഹക്കീം ഫൈസി ഉസ്താദ്, ഇങ്ങനെ ഫൈലിമാർ കറാച്ചി ബാപ്പുഹാജിയുടെ ആ മുത്തസദ്ദിഖായ മനുഷ്യന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇന്ന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന എനിക്കേറെ പ്രിയങ്കരനായ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന, ഓടി നടന്ന് വിശ്രമമില്ലാതെ അഹ്ലു സുന്നക്ക് വേണ്ടി, സമസ്തക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പുത്തനഴി ഉസ്താദ്, അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ഈ ഖിദ്മത്തുകൾ അല്ലാഹു താന സ്വീകരിക്കട്ടെ. ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദിന്റെ കൂടെ ബഹുമാനപ്പെട്ടവർ കൊല്ലത്ത് സമ്മേളനം നടത്തുമ്പോ, അതിനു മുമ്പ് നടന്ന സമ്മേളനത്തിൽ ഞങ്ങൾ, അതിനു മുമ്പ് നടന്ന ഒരു ജാഥയിൽ ഞങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, 33-34 ഒക്കെ വയസ്സായ ആളുകളാണ്. ഉസ്താദുമാരെ പോലെ ഉസ്താദിന് വലിയ പ്രായം ഉണ്ടായിരുന്നല്ല, പക്ഷേ ഇങ്ങനെ ഷുഗറുള്ള പ്രഷറുള്ള കുറെ ഉസ്താദുമാർ അവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ, ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ വിശ്രമിക്കുമ്പോ അവര് പിന്നെയും പോവുകയാണ് ദീനിന്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. റഹ്മാനായ റബ്ബ് അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. അവരാണ് ഈ ദുനിയാവിൽ ദീനിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ മുത്തസദ്ദിഖീങ്ങളാണ്. അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. നമ്മൾ ഇതുപോലുള്ള മജ്‌ലിസിൽ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? അവരെങ്ങനെ സഹായിക്കാൻ. നാട്ടി ഉസ്താദിന്റെ ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരു ക്യാമ്പസാണല്ലോ ഇത്. നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലം പാസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ വരുന്നത്. ഞാൻ നാട്ടികയിൽ നിന്ന് 9 കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ സ്ഥാപനം. ബഹുമാനപ്പെട്ട, എനിക്ക് എന്റെ യഥാർത്ഥ നാട് ശരിക്കും ആലുവ. ഞാൻ ആലോചിച്ചു പോവാണ്, കോട്ടുമല ബാബു ഉസ്താദ് അവർ അള്ളാഹു എടുത്ത ഖബർ വിശാലാക്കി കൊടുക്കും. ഒരിക്കൽ എന്നോട് ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താ ഈ കുറച്ച് ആളുകൾ ഈ ആലുവയിൽ പോയി അങ്ങ് ജോലി ചെയ്താൽ പിന്നെ ആലുവ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? അപ്പൊ എം എം മൊഹീദ്ദീൻ മൂലവി, അദ്ദേഹം ആലുവക്കാരനല്ല, അദ്ദേഹം ആലുവയായി. ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുക്കൽ അന്തിവിശ്രമം കൊള്ളുക. എനിക്ക് പിതൃതുല്യനായിരുന്നു, അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പൊ അതിങ്ങനെ പറഞ്ഞു, ഞാൻ ഉസ്താദിനോട് തമാശ പറഞ്ഞു, അപ്പൊ കോട്ടുമല എന്നുള്ളത് എന്താണാവോ? ഉസ്താദിന്റെ നാടല്ലല്ലോ, ഉസ്താദിന്റെ പിതാവ് ദർസ് നടത്തിയ, ഉസ്താദ് പഠിച്ച ഒരു പ്രദേശമാണ് കോട്ടുമല. അപ്പൊ ഉസ്താദ് ഉടനടി എന്നോട് പറഞ്ഞു, ആ നാട്ടിക ഉസ്താദൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ എന്നോടത് പറയുന്ന ആളുകളോടൊക്കെ തമാശ രൂപേണ പറയുന്ന ഒരു പേരാണ് നാട്ടിക ഉസ്താദിന്റെ പേര്. അള്ളാഹു നമ്മളുടെ ഉസ്താദിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ബഹുമാനപ്പെട്ടവർ ദീൻ അവിടുത്തെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഖിദ്മത്തുകളും. ഞാൻ ഇങ്ങനെ വരുമ്പോ ആലോചിക്കായിരുന്നു, നല്ല കാറിൽ ഇങ്ങനെ വരുമ്പോ, വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോ ആലോചിക്കായിരുന്നു, പടച്ചോനെ എവിടെയാണ് ഇപ്പൊ ഞാൻ ഈ വാഴന്ന് പറയാൻ പോണത്. കാരണം പിന്നെ കാലം മാറി, മാറിയ രീതിയിലാണ് എല്ലാവരും എന്നുള്ളത് കൊണ്ടുള്ള ഒരു സമാധാനമാണ്. കാരണം നാട്ടികക്കാരും പരിസരത്തുള്ളവരൊക്കെ നാട്ടിക ഉസ്താദിനെ പറ്റി പറയാറുള്ളത് സൈക്കിളിന്റെ പിറകിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വഴന്ന് വന്നിരുന്ന നാട്ടിക ഉസ്താദ്, ബസ്സിൽ വന്ന് ഇറങ്ങിയിരുന്ന നാട്ടിക ഉസ്താദ്. അള്ളാഹു അവിടെ തക്കബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മുത്തസദ്ദിഖീങ്ങൾ അവരായ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെയ്യുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ, വിനീതനായ ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന ദാറുൽ ഹുദയുടെ ഹുദവി കോളേജ്, ഒരു സഹോദരൻ ഹൈദറാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭൂമി, അദ്ദേഹത്തിന്റെ വീട് നിന്നിരുന്ന സ്ഥലം മുഴുവനായും കൊടുത്തുണ്ടാക്കിയിടത്താണ് അതുണ്ടായത്. എല്ലാം സമർപ്പിച്ച് ഇന്നും ആ സ്ഥാപനത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നു. അൽഹംദുലില്ലാഹി ഉമ്മത്ത് സഹായിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സഹായം തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവിടുത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണമായി, അവിടുത്തെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു നേരത്തെ ആഹാരമായി, അവിടുത്തെ ബിൽഡിംഗുകൾ, അവിടുത്തെ ലൈബ്രറി, കഴിഞ്ഞ വർഷം 1,01,00,000 രൂപയാണ്, 1,00,000 രൂപയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ റണ്ണിംഗ് ചെലവ്. 300 കുട്ടികൾ, 19 ഉസ്താദുമാർ. ഞങ്ങൾക്ക് കടമുണ്ടായില്ല. കാരണം ഞാൻ പറയുന്നത് ആ മനുഷ്യന്റെ ഇഖ്ലാസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം,
പ്രവർത്തനം ഞങ്ങൾ അതിന്റെ വരവ് ചെലവ് കണക്ക് വായിക്കുമ്പോ 1,02,00,000 ചില്ലാൻ രൂപയാണ് അതിന്റെ വരവുണ്ടായിരുന്നത്. 100,000+ രൂപ ബാക്കിയാക്കിയിട്ടാണ് ഞങ്ങൾ അതിന്റെ കണക്ക് അവതരിപ്പിച്ചത്. അടുത്ത വർഷം ടി എച്ച് ദാരിമിക്ക് ഇതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോ അങ്ങനെ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൊയ്തീൻ ഫൈസിനോട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം സിൽവർ 24th anniversary സിൽവർ ജൂബിലി ഗംഭീരായിട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ട്. അല്ലാഹുവേ ഇപ്പൊ എത്ര കടന്നല്ലോ, അങ്ങനെ കടങ്ങളും മടങ്ങേറും പ്രതി അതൊക്കെ മാറി.